നമ്മുടെ ദേശീയ വൃക്ഷമാണ് ആൽമരം. ഭാരതീയർ വളരെ ശ്രേഷ്ഠവും പവിത്രവുമായി കരുതുന്ന പുണ്യവൃക്ഷമായി ആരാധിക്കുന്ന മരം. പേരാൽ, അരയാൽ, ഇത്തിയാൽ, കല്ലാൽ തുടങ്ങിയ വിവിധയിനം ആലുകളുണ്ട്. വൃക്ഷരാജൻ എന്നറിയപ്പെടുന്ന ആൽമരത്തിന് 2000 വർഷത്തിനുമേൽ ആയുസ്സുണ്ടാകും. ആൽമരത്തിൻ്റെ പ്രധാന ഗുണഗണം തന്നെ അന്തരീക്ഷത്തെ നിരന്തരം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. അണ്ടാകൃതിയിലുള്ള ഇലയുടെ അറ്റം വാലുപോലെ നീണ്ടിരിക്കും. ആനയുടെ ഇഷ്ടഭോജനമാണ് ഈ ഇല. അതിനാൽ കുഞ്ചരശനം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. ആൽമരത്തിൻ്റെ ഇലകൾ എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ചലതല എന്ന പേരിലും അറിയപ്പെടും. ഇലകൾ എല്ലായ്പ്പോഴും ചലിക്കുന്നതുകൊണ്ട് നേരിയ കുളിർത്തെന്നൽ സദാസമയവും ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്സിജൻ്റെ നിർമ്മാണം മറ്റ് സ്പീഷീസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പല മടങ്ങുണ്ടെന്ന് പല കണക്കുകൾ ചിലർ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. കാറ്റും പക്ഷികളുമാണ് വിത്ത് വിതരണം നടത്തുന്നത്. മതിലുകളുടെയും മറ്റും വിടവുകളിൽ ഇത് മുളച്ചു വരുന്നത് സർവ്വസാധാരണമാണ്. ഇന്ത്യയിൽ സമതല പ്രദേശങ്ങളിലും ചെറിയ മലകളിലും ഇവ വളരുന്നുണ്ട്. വനത്തിനുള്ളിൽ ഇത് ചുരുക്കമായാണ് വളരുന്നത്. ശ്രീബുദ്ധന് ജ്ഞാനപ്രാപ്തി ലഭിച്ചത് ആൽമരച്ചുവട്ടിൽ ധ്യാനനിരതനായിരിക്കുമ്പോഴാണ്. ബോധിവൃക്ഷം എന്ന് ആൽമരത്തിന് വിശേഷണം ലഭിച്ചതും ഇങ്ങനെയാണ്. അതിനാൽ ബുദ്ധമതവിശ്വാസികളുടെ പുണ്യവൃക്ഷമാണ് ആൽമരം. ശ്രീലങ്കയിലെ അനുരാധപുരത്തുള്ള 8 ബുദ്ധമത വിശുദ്ധ സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം ശ്രീ മഹാബോധി എന്ന അരയാൽ വൃക്ഷത്തിനാണ്. മരണക്കിടക്കയിൽ വെച്ചാണ് ശ്രീബുദ്ധൻ ഈ അരയാൽ സിലോണിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. പുരാതന കാലം മുതലേ മനുഷ്യൻ്റെ ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്ന മരമാണ് അരയാൽ. വൃക്ഷങ്ങളുടെ രാജാവാണിത്. മോഹൻജിദാരോയിൽ നിന്ന് ലഭിച്ച മുദ്രകളിൽ അരയാലിൻ്റെ ചിത്രവുമുണ്ട്. ആൽമരത്തിൻ്റെ മൂലഭാഗത്ത് ദീപം കൊളുത്തി പൂജ ചെയ്യുന്ന ആചാരം വടക്കേ ഇന്ത്യയിൽ ഇന്നുമുണ്ട്. വൃക്ഷങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കിയത് ഹൈന്ദവരും ബുദ്ധമതവിശ്വാസികളുമാണ്. ദൈവാരാധനയ്ക്കും നാട്ടുകാരുടെ യോഗങ്ങൾക്കും ആൽമരത്തണലുകൾ ഇന്നും ഉപയോഗിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരുടെ ആലയമാണ് ആൽമരം എന്നൊരു സങ്കല്പവും നിലനിൽക്കുന്നു. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണുവും അഗ്രഭാഗത്ത് ശിവനും വസിക്കുന്ന വൃക്ഷമാണ് ആൽമരം. അതിനാൽ അരയാലിനെ പ്രദക്ഷിണം ചെയ്താൽ ശനിദോഷം മാറും എന്നും കരുതുന്നു. ആൽമരത്തെക്കുറിച്ച് പുരാണങ്ങളിലും പറയുന്നുണ്ട്. സ്കന്ദപുരാണത്തിൽ ആൽമരത്തിൻ്റെ മൂലഭാഗത്ത് വിഷ്ണുവും ശിഖരത്തിൽ കേശവനും ശാഖകളിൽ നാരായണനും ഫലങ്ങളിൽ സർവദേവതകളും വസിക്കുന്നു എന്ന് പറയും. ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് വൃക്ഷങ്ങളിൽ വെച്ച് ഞാൻ അരയാലാണെന്നാണ്. വേപ്പ് അരയാലിൻ്റെ സഹധർമ്മിണിയാണ് എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. അതുകൊണ്ട് അരയാലിൻ്റെ തൊട്ടടുത്ത് വേപ്പും വെച്ചുപിടിപ്പിക്കാറുണ്ട്. ആര്യന്മാരുടെ പവിത്രമായ വൃക്ഷമാണ് ആൽമരം. കേരളത്തിലെ ആരാധനാലയങ്ങളിലും വിദ്യാലയങ്ങളിലും നാട്ടുവഴികളിലും പണ്ടു മുതലേ തന്നെ ആൽമരം നട്ടുപിടിപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ മിക്ക ജില്ലകളിലും ആലിൻ ചുവട് എന്നൊരു സ്ഥലപ്പേരുമുണ്ടാവും. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചാൽ ആദ്യം 7 തവണ അരയാലിനെ പ്രദക്ഷിണം വയ്ക്കണം എന്ന് പറയും. ആലിൽ നിന്നാണ് ഈശ്വര ചൈതന്യം തുടങ്ങുന്നതെന്ന വിശ്വാസമാണ് ഇതിനു കാരണം. ഈ വൃക്ഷത്തെ ഹിന്ദിയിൽ പീപ്പൽ എന്നും ബംഗാളിയിൽ അശ്വത എന്നും കന്നഡയിൽ അരളിയെന്നും തമിഴിൽ അരശു എന്നും വിളിക്കുന്നു. ആൽമരത്തിന് ഇംഗ്ലീഷിൽ ബന്യൻ ട്രീ എന്നാണ് പറയുക. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ ആൽമരച്ചുവട്ടുകളിൽ സ്ഥിരമായി കച്ചവടക്കാരായി കാണാറുള്ള ബെനിയകൾ എന്ന ആളുകളുടെ പേരിൽ നിന്നാണ് ബന്യൻ ട്രീ എന്ന പേരുണ്ടായത്. ശിരസിലോ കഴുത്തിലോ ആലില കെട്ടുന്നതിനെ പട്ടം കെട്ടൽ എന്നാണ് വിളിക്കുന്നത്. പുരോഹിതർ, രാജാവ്, വധു, വിശ്വാസി എന്നീ പദവികൾ സ്വീകരിക്കുന്നവർ ആലിലയാണ് പട്ടമായി കെട്ടുന്നത്. പട്ടക്കാരൻ, പട്ടാഭിഷേകം, പട്ടമഹിഷി എന്നീ പേരുകൾ വരുന്നതും ഇങ്ങനെയാണ്. കേരളത്തിലെ വധുക്കളിലെ താലിമാലയിൽ കാണുന്ന ആലില ഈ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ്. എവിടെ ആൽമരങ്ങളുണ്ടോ അവിടെ ജ്ഞാനികളും ധ്യാനികളുമായ പ്രസിദ്ധർ ഉണ്ടാകുന്നു എന്ന് അഥർവവേദത്തിൽ പറയുന്നു. ആയുർവേദത്തിലും ആൽമരത്തിന് പ്രാധാന്യമുണ്ട്. പ്രമേഹം, കുഷ്ഠം, ത്വക്കുരോഗം, രക്തശുദ്ധി, ഉദരരോഗം എന്നിവയുടെ ചികിത്സയ്ക്കായി ആൽമരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. നാൽപ്പാമരമെന്ന ആയുർവേദ മരുന്നുകൂട്ടിലെ പ്രധാന ചേരുവയായി ഇത് ഉപയോഗിക്കുന്നു. ഇലയും തൊലിയും ഔഷധമാണ്. അരയാലിൻ്റെ തൊലി നാരുള്ളതുമാണ്. ഭാരതീയ പൈതൃക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ആൽമരവും. രാമായണത്തിലും മഹാഭാരതത്തിലും ആൽമരത്തിൻ്റെ വിവരണങ്ങളുണ്ട്. കൂടാതെ വായ്മൊഴിയായി ഉണ്ടായ കഥകളിലും ആൽമരം ഉണ്ടാകാറുണ്ട്.
പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന മഹാലക്ഷ്മിയുടെ സഹോദരി മൂദേവി എന്ന ചേഷ്ട ഭഗവതി കുടികൊള്ളുന്നതും ആൽമരത്തിലാണ്. സഹോദരിയെ കാണാൻ എല്ലാ ശനിയാഴ്ചയും മഹാലക്ഷ്മി എത്താറുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ ശനിയാഴ്ച ആൽമരം നമസ്കാരത്തിന് പ്രാധാന്യമേറും. ഉച്ച കഴിഞ്ഞും രാത്രിയിലും ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യരുത് എന്നും പറയുന്നു. വിശ്വാസം എന്തായാലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ എയർ കൂളർ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്രങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരും പെരുമയും വളർത്തുന്നതിലും ആൽമരം സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഗുരുവായൂരിലെ മഞ്ജുളാൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിൽക്കുന്ന ആൽമരം ഒപ്പമൊരു ഗരുഡ ശില്പവുമുണ്ട്. ഈ ആലാണ് മഞ്ജുളാൽ എന്ന പ്രസിദ്ധി നേടിയത്. കണ്ണനോടുള്ള പ്രണയം കൊണ്ട് പരവശയായ മഞ്ജുള തുളസിമാല സമർപ്പിച്ച ആൽമരം പിന്നീട് മഞ്ജുളാൽ എന്ന് പ്രസിദ്ധി നേടി. കൊടുങ്ങല്ലൂരിലെ നിലപാടുതറയും പ്രസിദ്ധമാണ്. ഈ തറയിൽ വലിയ തമ്പുരാൻ എഴുന്നള്ളുന്നു. ശബരിമലയുടെ ആഴിയുടെ അടുത്തും പ്രസിദ്ധമായ ഒരു ആൽമരമുണ്ട്. ഭക്തന്മാർ നെയ്ത്തേങ്ങ നിക്ഷേപിക്കുന്ന ആഴിയുടെ അടുത്താണ് ഈ ആൽമരം നിൽക്കുന്നത്. ആഴിയുടെ തൊട്ടടുത്ത് കഠിനമായ ചൂടേറ്റ് നിന്നിട്ടും ഒട്ടും തന്നെ വാടാതെ നിൽക്കുകയാണ് ഈ മരം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തിയെ അറിയാത്തവരും ഉണ്ടാകില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്തിന് മുമ്പിലും ഒരു ആൽമരമുണ്ട്. വർഷത്തിലൊരിക്കൽ കൂടൽ മാണിക്യസ്വാമി ആദ്യമായി മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളുന്നതും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആൽമരത്തറയിലേക്കാണ്. കൽക്കട്ടയിലെ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ലോകത്തിലെ ഏറ്റവും വിസൃതിയുള്ള ദ ഗ്രേറ്റ് ബനിയൻ ട്രീ ഉള്ളത്. 250 വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ വൃക്ഷത്തിന്. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് തിമ്മമ്മ മറുമനു എന്ന ആൽമരമുള്ളത്. AD 1433 അന്നത്തെ ദുരാചാരമായ സതി അനുഷ്ഠിച്ച വനിതയാണ് തിമ്മമ്മ. 4 കാലിൽ ഉയർത്തിക്കെട്ടിയ പടിയിൽ നിന്നാണ് തിമ്മമ്മ ഭർത്താവിൻ്റെ ചിതയിലേക്ക് ചാടിയത്. പടി നിർമ്മിച്ച 4 കാലുകളിലൊന്ന് ഒരു പേരാലിൻ്റെ കമ്പായിരുന്നു. ഈ കമ്പ് കിളിർത്തു വളർന്ന് പന്തലിച്ചതാണ് തിമ്മമ്മ മറുമനു എന്ന ആൽമരം. ജെ കൃഷ്ണമൂർത്തി, ആനി ബസന്റ് തുടങ്ങിയ പ്രശസ്തർ പ്രസംഗിച്ചതിലൂടെ പ്രശസ്തി നേടിയ ആൽമരമാണ് ചെന്നൈയിലെ 450 വർഷം പഴക്കമുള്ള ആൽമരം. ഫ്ലോറിഡയിൽ തോമസ് ആൽവ എഡിസന്റെ പേരിലുമുണ്ട് ഒരു ആൽമരം. 1925 ഈ ആൽമരം നട്ടത്. മൊത്ത വിസ്തീർണത്തിൽ ലോകത്തിലെ 3-ാമത്തെ വൃക്ഷമാണ് ഈ ആൽമരം. വണ്ടർബൂം, ആനന്ദബോധി എന്നിങ്ങനെ പ്രസിദ്ധമായ വേറെയും ആൽമരങ്ങളുണ്ട്.